മോൺസൺ കേസിലെ ഐ ജി ലക്ഷ്മണന്റെ സസ്പെൻഷൻ പുനഃപരിശോധിക്കാനുള്ള സമിതിയെ ചുമതലപ്പെടുത്തിക്കൊണ്ടുള്ള ഉത്തരവിൽ വൻ അബദ്ധങ്ങളാണ്. ഐ പി എസ്കാരനായ ലക്ഷ്മണയെ ഐ എഫ് എസ് എന്ന് വിശേഷിപ്പിക്കുന്നു. ഉത്തരവിന്റെ പകർപ്പ് കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയത്തിന് പകരം കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിനാണ് കൈമാറിയ. ആർ അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി ചേർന്ന് അനന്തൻ, ഏത് ഉദ്യോഗസ്ഥനാണ്, ഏത് വകുപ്പാണ് ഇങ്ങനെ ഒരു വലിയ അബദ്ധം കാണിച്ചിരിക്കുന്നത്? മോൺസൺ മാവുകളുമായി ബന്ധപ്പെട്ട ആരോപണത്തിന്റെ പേരിലായിരുന്നു ഐ ജി ലക്ഷ്മൺ ഗുഗലോത്ത് ലക്ഷ്മണനെ സസ്പെൻഡ് ചെയ്തത്. ഈ സസ്പെൻഷൻ നടപടി പുനഃപരിശോധിക്കാൻ സമിതിയെ തീരുമാനിച്ചുകൊണ്ടുള്ള ഉത്തരവ്, ആ ഉത്തരവിലാണ് അബദ്ധങ്ങൾ കടന്നുകൂടിയിരിക്കുന്നത്. ഗുഗലോത്ത് ലക്ഷ്മണൻ ഐ പി എസ് എന്നാണ് രേഖപ്പെടുത്തേണ്ടത്, അതിനു പകരം ഗുഗലോത്ത് ലക്ഷ്മണൻ ഐ എഫ് എസ് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മാത്രമല്ല കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയത്തിനാണ് ഇതിന്റെ പകർപ്പ് അയച്ചു കൊടുക്കേണ്ടത്. അതിനു പകരം ഈ ഉത്തരവിന്റെ കോപ്പി വെച്ചിരിക്കുന്നത് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിനാണ്. ഈ രീതിയിലുള്ള അബദ്ധങ്ങളാണ് ഈ ഉത്തരവിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മാത്രമല്ല ധൃതി പിടിച്ച് ആണ് ഈ ഒരു ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. ഈ സസ്പെൻഷൻ നടപടി തീരുമാനിച്ചു കഴിഞ്ഞ് ഏതാണ്ട് രണ്ടു മാസം പോലും പൂർത്തിയാകുന്നതിന് മുൻപാണ് അത് പുനഃപരിശോധിക്കാനുള്ള ഒരു സമിതിയെ ഇപ്പോൾ നിയോഗിച്ചിരിക്കുന്നത്. വലിയ അബദ്ധങ്ങളോട് കൂടിയുള്ളതാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന് നൽകിയിരിക്കുന്ന ഈ കുറിപ്പ്. ഗുഗലോത്ത് ലക്ഷ്മണനെതിരായ നടപടി പിൻവലിക്കണം എന്ന് പറയുന്ന ആ ഉത്തരവിലാണ് ഐ പി എസിന് പകരം ഐ എഫ് എസ് എന്നടക്കമുള്ള തെറ്റുകൾ കടന്നുകൂടിയിരിക്കുന്നത്. ആർ അനന്തകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.